सारी
ഉണ്ടല്ലോ, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ആ പെണ്ണിൻ്റെ ഉപ്പയും ആങ്ങളെയും വന്നെന്ന് കേട്ടു. എന്നിട്ട് നീ എന്താ പെണ്ണിനെ ഇവിടെ തന്നെ നിർത്തി വെച്ചേ? ഞാൻ പറഞ്ഞതാ അവനോട്. അവൻ പറയുന്ന നീ നോക്കണ്ട, ആ പെണ്ണിനെ തിരിച്ച് പറഞ്ഞേക്കാൻ നോക്ക്, നാണക്കേട്. ആ പെണ്ണൊരു പാവായിട്ട് എനിക്ക് തോന്നുന്നു. അവൾ എവിടെയാ പോയതെന്നും കൂടി നമുക്ക് ആർക്കും അറിയില്ല. ആരുടെ കൂടെ ഉണ്ടായിരുന്നത്? ആ പെൺകുട്ടീനെ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് അയക്കാൻ നീ നിന്റെ മോനോട് പറ. ബാക്കിയുള്ള കുടുംബക്കാർക്ക് ഞങ്ങൾക്ക് നാണക്കേടാണ്. അവ സമ്മതിക്കുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഞാൻ പിന്നെ വരാം. ഞാനിത് ചോദിക്കാൻ വന്നതാ. മോനെ, എന്താ നിന്റെ തീരുമാനം? നീ അവളെ കൊണ്ടാക്കുന്നില്ല വീട്ടില്? നമ്മുടെ റിലേറ്റീവ്സ് പറഞ്ഞു തുടങ്ങി, ഇവിടെ വന്ന് ചോദിക്കാൻ തുടങ്ങി ഓരോരുത്തർ. എല്ലാരും അറിഞ്ഞു. നീ അവളെ തിരിച്ചു കൊണ്ടാക്ക്. എനിക്ക് എല്ലാരോടും മറുപടി പറഞ്ഞു മടുത്തു. ഒരാഴ്ച ഞാൻ ക്ഷമിക്കും. നീ ആയിട്ടൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ അവളെ ഞാൻ തന്നെ കൊണ്ടാക്കും. വേണ്ട, അവളെ ഞാൻ ഒഴിവാക്കാം. അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. എനിക്ക് എന്റെ ലൈഫിൽ അവരോടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അവരവരും എന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. എന്നെ കുറച്ചെങ്കിലും നോക്കിയത് ഉമ്മയുടെ മുന്നിലാണ്. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കരുത്. എന്റെ മോനെ, നീ ആയിട്ട് അവന്റെ ലൈഫില്ലാണ്ട്. ടാക്സി വിളിച്ചിട്ടുണ്ട്. അമർ വരുന്നതിന് മുമ്പ് ആ കുട്ടീനെ വീട്ട് പറഞ്ഞേക്കാം. മോളെ ഇറങ്ങ്, മോളവിടെ നിൽക്ക്. മോളെ എത്തേരിപ്പോ, എവിടെയും പോണ്ട. ആൾക്കാര് ചോദിക്കുമ്പോ നീ എന്തു പറയും? ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞോളൂ.